സഹകരണ മേഖലയിലെ നിയന്ത്രണങ്ങൾ നീക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നാളെ റിസർവ് ബാങ്കിന് മുന്നിൽ സത്യാഗ്രഹം ഇരിക്കും. തിങ്കളാഴ്ച സർവകക്ഷി യോഗം വിളിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതിനുശേഷം യുഡിഎഫുമായി യോജിച്ച് പ്രക്ഷോഭം നടത്താനാണ് തീരുമാനം. എന്നാൽ കേരളത്തിൽ ഇപ്പോഴുള്ളത് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് കള്ളപ്പണ കൂട്ടുകെട്ടാണെന്ന് ബിജെപി ആരോപിച്ചു. സഹകരണ മേഖലയിലെ സ്തംഭനാവസ്ഥ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗത്തെ സാരമായി ബാധിക്കുമെന്ന വിലയിരുത്തലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നാളെ ആർബിഐക്ക് മുന്നിലേക്ക് സമരവുമായി എത്തുന്നത്. സഹകരണ മേഖല തകരാൻ അനുവദിക്കരുതെന്നാണ് നാട്ടിലെ പൊതുവികാരമെന്നും LDF വിലയിരുത്തുന്നു. UDF നേതാക്കളും ഇതിനോട് യോജിപ്പ് പ്രകടിപ്പിച്ചത് LDFന്റെ സമര നീക്കത്തിന് ശക്തി പകരുന്നുണ്ട്. കേരളത്തിന്റെ പൊതുവായ വികാരം പ്രകടിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് കാണുന്നത്. അതിന്റെ ആദ്യപടി എന്ന നിലക്ക് നാളെ കാലത്ത് 10 മണി മുതൽ ഇവിടത്തെ RBI ഓഫീസിന് മുന്നിൽ ഒരു സത്യാഗ്രഹം ഇരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. 21 നടക്കുന്ന സർവകക്ഷിയോഗത്തിന് ശേഷം UDFമായി സഹകരിച്ചും LDF സമരത്തിനിറങ്ങും. LDFും UDFും തമ്മിലുള്ള ഈ സഹകരണത്തെ BJP വിമർശിച്ചു. കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് കള്ളപ്പണ കൂട്ടുകെട്ട് ഗ്യാങ്ങിന്റെ കൂട്ടുകെട്ടാണ്. രാജഗോപാലിന്റെ ഈ പ്രതികരണത്തെ മുഖ്യമന്ത്രി പരിഹസിച്ചു. ഓ രാജഗോപാലിനെ പോലുള്ള പരിണിതപ്രാപ്തനായ ഒരാൾക്ക് പോലും ഇത്തരത്തിലുള്ള എന്താ അതിന് പറയുക, സാധാരണക്ക് അസംബന്ധങ്ങളാണ്. ആ അസംബന്ധങ്ങൾ എഴുന്നള്ളിക്കാൻ മടി കാണിക്കാതിരിക്കുന്നത്. മുൻ LDF സർക്കാരിന്റെ കാലത്തും കേന്ദ്രത്തിനെതിരെ മന്ത്രിസഭ ഒന്നാകെ സമരത്തിനിറങ്ങിയിട്ടുണ്ട്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ അന്ന് ഡൽഹിയിലായിരുന്നു സമരം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. മുഖ്യമന്ത്രിയുടെ സത്യാഗ്രഹ സമരത്തിനെതിരെ BJP കള്ളപ്പണക്കാർ സ്പോൺസർ ചെയ്ത സമരമാണിതെന്ന് സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ പരിഷ്കാരം അവശ്യ വസ്തുക്കൾക്കും ഭൂമിക്കും വില കുറയ്ക്കും എന്ന യാഥാർത്ഥ്യം മറച്ചുവെച്ചുള്ള സമരമാണ് മുഖ്യമന്ത്രി നടത്തുന്നത് എന്നും BJP ആരോപിച്ചു. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക പരിഷ്കരണത്തിനെതിരെ CPMഉം കോൺഗ്രസും രംഗത്തെത്തിയതിന് പിന്നാലെയാണ് സഹകരണ ബാങ്കുകളിലെ കള്ളപ്പണം കണ്ടുകെട്ടണമെന്നാവശ്യപ്പെട്ട് BJP രംഗത്തെത്തിയത്. യുവമോർച്ച സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയുടെ സമരം രമ്യഹർമ്യങ്ങളിലിരിക്കുന്ന മുതലാളിമാരെ സന്തോഷിപ്പിക്കാനാണെന്ന് അദ്ദേഹം ആരോപിച്ചു. RBIക്ക് മുന്നിലെ നിരന്തര സമരം ബാങ്ക് മേഖലയെ സ്തംഭിപ്പിക്കാനാണ്. ഇവിടെ കള്ളപ്പണക്കാരുടെ സാമ്രാജ്യമായി കേരളത്തെ മാറ്റിയെടുക്കാനാണ് പിണറായി വിജയനും രമേശ് ചെന്നിത്തലയും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. RBIയുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനുള്ള ശ്രമത്തിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് BJP നേതാക്കൾ ഗവർണറെയും സന്ദർശിച്ചു. അതേസമയം സഹകരണ ബാങ്കിൽ സംയുക്ത പരിശോധനയ്ക്കുള്ള മുഖ്യമന്ത്രിയുടെ വെല്ലുവിളി ഏറ്റെടുക്കുന്നതായി കെ സുരേന്ദ്രൻ പറഞ്ഞു. പിണറായിയിലെയും കതിരൂരിലെയും സഹകരണ ബാങ്കുകളിലും പരിശോധനയ്ക്ക് തയ്യാറാകണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ കള്ളപ്പണം കുമിഞ്ഞുകൂടാനുള്ള കാരണം LDFന്റെയും UDFന്റെയും നേതാക്കളുടെ നിലപാടാണ്. കേന്ദ്ര സർക്കാർ നടപടി മൂലം സാധാരണക്കാർക്കുണ്ടാകുന്ന നേട്ടം ഉയർത്തിക്കാട്ടി പ്രചാരണത്തിനൊരുങ്ങുകയാണ് BJP. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. സഹകരണ രംഗത്തുള്ളത് സഹകാരികളോ അപഹാരികളോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ സഹകരണ മന്ത്രി AC മൊയ്തീൻ അല്പസമയത്തിനകം തത്സമയം ചേരും. BJP ദേശീയ നിർവാഹക സമിതി അംഗം വി മുരളീധരൻ, KPCC ജനറൽ സെക്രട്ടറി M ലിജു, രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് MC ആഷി എന്നിവർ. We'll be right back.